കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. അപ്പോൾ ഈ ഒരു സമയത്ത് പലരും അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൂടുതലായി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് പി എസ് സി റിലേറ്റഡ് ആണ്. നമുക്ക് പല പരീക്ഷകൾ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നു വരികയാണ്. ഏറ്റവും ഒടുവിൽ തന്നെ എൽ ഡി സി മെയിൻസ് പരീക്ഷ, അതായത് പ്രിലിംസ് കഴിഞ്ഞ് തന്നെ മെയിൻസ് പരീക്ഷ നടന്നു. പലർക്കും ഒരു വിധത്തിൽ ടഫായിരുന്നു എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത്, അഭിപ്രായങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ കട്ട് ഓഫും മറ്റേ അനാലിസും ഒക്കെ ഒരു സൈഡിൽ നടക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യം, ഇതിന് പിന്നാലെ 27ാം തീയതി എൽ ജി എസ് ലാസ്റ്റ് ഗ്രേഡിന്റെ മെയിൻസ് പരീക്ഷ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ പ്രിലിംസിൽ നിന്ന് സെലക്ഷൻ കിട്ടിയ പലരും ഈ മെയിൻസ് പരീക്ഷയുടെ സിലബസ് ഒക്കെ ഓറിയന്റഡ് ആയിട്ട് പഠിച്ച് കറണ്ട് അഫയേഴ്സും മാത്സും ഒക്കെ നോക്കി ഇങ്ങനെ വരുന്നവരായിരിക്കും. പക്ഷേ ഇത്രയൊക്കെ പഠിച്ചെങ്കിൽ പോലും പലർക്കും ഈ എക്സാം ഹാളിൽ അല്ലെങ്കിൽ പി എസ് സി ആ ഒരു പരീക്ഷ ഹാളിൽ വെച്ച് എന്താണ് സംഭവിക്കുന്നത്, വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ സാധിക്കാത്തൊരവസ്ഥ വരുന്നു. പഠിച്ചത് വന്നാൽ പോലും അവർ തെറ്റിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആശങ്കകളും തെറ്റുകളും ഒക്കെ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട, ഷെയർ ചെയ്തിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. പരീക്ഷകളിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില അബദ്ധങ്ങൾ, അതായത് ഈ അബദ്ധങ്ങൾ ഒരിക്കലും നിങ്ങൾ ഈ പരീക്ഷകളിൽ ചെയ്യരുത്. നമുക്ക് അടുത്തേക്ക് കടക്കാം. ഈ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിച്ച് ഒരുപാട് നാളത്തെ പ്രയത്നമാണ് ഇനിയുള്ള ആ ഒരു ചെറിയ പരീക്ഷ ടൈമിൽ ഒന്നര മണിക്കൂർ 2 മണിക്കൂറിനകത്ത് നിങ്ങൾ എന്തവിടെ കാട്ടിക്കൂട്ടുന്നുവോ ചെയ്യുന്നുവോ അതാണ്, നിങ്ങൾ എങ്ങനെ കറുപ്പിക്കുന്നു എന്നൊക്കെ ആ ഒറ്റ പേപ്പറിലാണ് നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച ഒരുപാട് ചാനലുകളും ബുക്കുകളും ഒക്കെ വായിച്ച് നേടിയ അറിവ് നിങ്ങൾ പ്രയോഗിക്കേണ്ടത്. അപ്പോൾ പി എസ് സിയുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു നമുക്കൊരു പാറ്റേൺ അനുസരിച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്സിൽ ഉൾപ്പെടെ ഇപ്പോൾ എൽ ഡി എസ് മെയിൻസിന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എൽ ജി എസിനും അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അനാലിസിസ് സ്വന്തമായിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, നമ്മൾ സാധാരണ ചോദിച്ചു വരുന്ന കറണ്ട് അഫയേഴ്സ് അല്ല, അതിൽ നിന്ന് വിപരീതമായി ചില ഇതുണ്ട്. ഇനി മറ്റൊരു കാര്യം, പി എസ് സി പരീക്ഷയിൽ ചില ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആവർത്തിക്കാറുണ്ട്. കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം വന്നൊരു ട്രെൻഡാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ, ഇപ്പോൾ തന്നെ 5 തെങ്ങ് കലാപം എന്നൊരു ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 2 വർഷങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തന്നെ 2 ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമ്മളൊന്ന് പതരരുത്, അത് എഴുതാൻ പറ്റണം. അതുപോലെ നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് എത്തുക, കാരണം കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ഞാൻ സത്യത്തിൽ മറ്റൊരാളുമായിട്ട് പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്, 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് താമസിച്ചതിന് ശേഷം കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അത് 10th preliminary ആയിരുന്നു. അതുപോലെ കൃത്യമായിട്ട് ഈ ഒരു ഹാൾ ടിക്കറ്റും മറ്റു രേഖകളും ഒക്കെ ആയിട്ട് കൃത്യസമയത്ത് പരീക്ഷ ഹാളുകളിലെത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ചെന്നിട്ട് ഈ ഒരു നിങ്ങളുടെ പേരും മറ്റു കാര്യങ്ങളും, പേരെല്ലാം ആ ഒരു നമ്പർ ഉണ്ടല്ലോ റോൾ നമ്പർ, അതെല്ലാം ചെയ്യുമ്പോൾ ആ ഒരു ഫ്രണ്ട് പേജ് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ, കാരണം നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ സ്വപ്നമാണ് അത് എന്ന് വിചാരിച്ചുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ ചെയ്യുക. അതിനേക്കാളും വരുന്ന അടുത്ത ടാസ്ക്, ഇന്നലെ തന്നെ എൽ ഡി എസ് മെയിൻസിന് ശേഷമുള്ള വീഡിയോകളുടെ താഴെ കമന്റ് വന്നതാണ്, ഇങ്ങനെ കറുപ്പിച്ചപ്പോൾ മാറിപ്പോയി അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ സ്പ്രെഡായി പോയി പിന്നെ ബ്ലേഡ് വെച്ച് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്ക്യൂസുകളും ഒരുപാട് റീസൺസും ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ടുള്ള പേന ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് ആദ്യം കറുപ്പിച്ച് പോവുക, അതിനുശേഷമായിരിക്കണം മറ്റു നോക്കേണ്ടത്. ഈ മാത്സ് ഒക്കെയാണ് വളരെ സിമ്പിളായിട്ട്, മാത്സിലൊക്കെയാണ് നിങ്ങൾ എക്സ്പെർട്ട് എങ്കിൽ ആദ്യം മാത്സ് തന്നെ എടുക്കുക. ആ ഒരു 20 ക്വസ്റ്റ്യൻ നിങ്ങൾ മാക്സിമം അത് നോക്കി അതിനനുസരിച്ച് അത് ചെയ്തതിന് ശേഷം മറ്റ് ഇതിലേക്ക് വരിക. അപ്പോൾ കൃത്യമായിട്ട് ഏത് ക്വസ്റ്റ്യന് നേരെയാണോ ഏത് ഓപ്ഷനാണോ എന്ന് 2-3 തവണ ചെക്ക് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഇത് ചെയ്യുക. നിങ്ങൾ പറയാൻ കാരണം, ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ഒരു പക്ഷേ അറിയാവുന്നതിനും തെറ്റിപ്പോയാൽ 1 മാർക്കിന് നമ്മൾ പിറകിലാവുകയാണ്, അതായത് മൈനസ് കൂടി തെറ്റിയാൽ മൈനസ് കൂടി വരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഓരോ മാർക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് നമുക്ക് എക്സ്ട്രാ കിട്ടുമെങ്കിൽ അത് റാങ്കിങ്ങിൽ വരുമ്പോൾ വളരെയധികം റാങ്കുകൾ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പരീക്ഷകളിൽ പലരും വരുത്തുന്ന ഒരു പ്രശ്നമാണ് സമയം തരുന്നില്ല, അതായത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു പ്ലാൻ ഉണ്ടാകണം. അതിനാണ് മോക്ക് ടെസ്റ്റുകൾ പരമാവധി നമ്മൾ എഴുതി ശീലിക്കുന്നത്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതെല്ലാം കുറച്ചുകൂടി ഇത് ചെയ്യുക. ഇനി ഈ എക്സാം ഒരു പക്ഷേ ടഫാണെങ്കിൽ പോലും നിങ്ങളും മനസ്സിലാക്കുക, ഈ ടഫ് എക്സാം വന്നാൽ അതിനനുസരിച്ച് കട്ട് ഓഫ് കുറയും. അപ്പോൾ ഒരുവിധം പഠിച്ചവർക്ക് ഈ റാങ്ക് ലിസ്റ്റിലേക്ക്, അതായത് മുന്നിലേക്ക് വരുവാനുള്ള സാധ്യത കൂടി കൂടുകയാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ പരീക്ഷയെ വളരെയധികം പോസിറ്റീവായിട്ട് ഇനി നടക്കാനിരിക്കുന്ന എൽ ജി എസ് മെയിൻസിനെ ഒരു സ്വപ്നമായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ കഴിയണം. പിന്നെ കറക്കി കുത്തി നെഗറ്റീവ് കളയുന്ന ഒരു ഇത്, കാരണം പലരും പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടാണ് അയ്യോ ഇനി അവിടെ വെച്ച് എനിക്കിത് ചെയ്യേണ്ടായിരുന്നല്ലോ, അതിനെ സ്കിപ്പ് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു ആവേശത്തിൽ നമ്മൾ കറക്കി കുത്തുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം, പക്ഷെ തെറ്റാവാനുള്ള റിസ്ക് കൂടുതലാണ്.
അതുകൂടി നിങ്ങൾ ഒരു മൈൻഡിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം ഓരോ പരീക്ഷ ഇതും എഴുതാൻ. മാത്സിലൊക്കെ ഓരോ നമ്പരും നമുക്ക് കിട്ടുന്ന ആൻസറും ആ ഓപ്ഷൻസും തമ്മിൽ വളരെയധികം ചെക്ക് ചെയ്ത് നോക്കുക. മാത്സിന്റെ വേറൊരു ട്രിക്ക് കൂടി നമുക്ക് പ്രയോഗിക്കാം. പല കണക്കുകളും വരുമ്പോൾ ആകെ 4 ഓപ്ഷനാണ് തരുന്നത്. ഈ 4 ഓപ്ഷനെയും അതിലേക്ക് ഇട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഈ കണക്കൊക്കെ വന്നാൽ ഇത്ര ഓരോ ഓപ്ഷനെയും അതുമായിട്ട് ഇമാജിൻ ചെയ്ത് അങ്ങനെ നോക്കുമ്പോൾ തെറ്റ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തുന്നതിനേക്കാളും നല്ലത് തെറ്റുത്തരം കണ്ടെത്തി എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനം ഒരു ശരി ഉത്തരം നമുക്ക് കിട്ടും. പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത്. എന്നാലും ഈ ഒരു അവസാന നിമിഷം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അറിയാതെ പോകരുത്. മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് എന്താ സ്ട്രൈക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹോളിൽ പോകുമ്പോൾ അതൊക്കെ മാഞ്ഞ് നമ്മൾ വേറൊരു എന്താ ആ ടെൻഷൻ കൂടി കയറുമ്പോഴാണ് ഇത് നമ്മുടെ കൈവിട്ട് പോകുന്നത്. അറിയാതിരുന്നിട്ടും നമുക്ക് പലതും തെറ്റിച്ച് വെക്കുന്നത്. ആ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകരുത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. നന്നായിട്ട് പഠിക്കുക. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ സതീഷ്. ടാറ്റ.